അല്ലാഹുവും റസൂലിന്റെ കാലഘട്ടത്ത് പരിശുദ്ധ മദീനത്ത് റസൂൽ മദീനയിൽ ഇരുന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു അന്യസ്ത്രീയെ നോക്കുന്നതിന്റെ ഏറ്റവും വലിയ പരിണിത ഫലം നാളെ പരലോകത്ത് വാങ്ങുന്നതിനെ കുറിച്ച് പറയുമ്പോ ഒരു പ്രിയപ്പെട്ട സഹാബി ഓടുകയാ, ഒരു പ്രിയപ്പെട്ട സഹാബി ഓടുകയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിനോട് പറയുന്നു, ഞാൻ മക്കത്തേക്ക് പോവുകയാണ്, എനിക്കിനി മദീനത്ത് നിൽക്കാൻ കഴിയില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭൂമുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയില്ല. അവർ ചോദിച്ചു എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ സഹാബി പറയുന്നു, അനുസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഞാൻ ഇന്നലെ അറിയാതെ നോക്കിപ്പോയി, അനുസാരികളിൽപ്പെട്ട ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് ഞാൻ അറിയാതെ നോക്കിപ്പോയി, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് ആ കണ്ണുകൊണ്ട് ഇനി എനിക്ക് നോക്കാൻ കഴിയില്ല, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, ഞാൻ തെറ്റ് ചെയ്തു പോയല്ലോ, അതുകൊണ്ട് ഞാൻ ഓടുകയാണെന്ന് പറഞ്ഞ് മദീനത്തിൽ നിന്ന് മക്കത്തേക്ക് ഓടുകയാണ്, കഅബാലയത്തിന്റെ മുമ്പത്ത് വന്ന് പൊട്ടിക്കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വൻപാപങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക, വൻപാപങ്ങളെ പൂർണ്ണമായും വർദ്ധിക്കുക. ജീവിതത്തിന്റെ കറകളായി വൻപാപങ്ങൾ മനസ്സിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ കാസർഗോഡ് ഇല്ലെങ്കിലും ചെറുപ്പക്കാരാ, ഞാനിനി പലിശ വാങ്ങൂല, പട്ടിണി കിടന്നാലും വെള്ളം കുടിക്കാതെ മരിച്ചു പോയാലോ, വീട് മണവയിലും അകപ്പ് ചോർന്നൊലിച്ചു പോയാലോ, ഞാനിനി ഒരിക്കലും അല്ലാഹുവേ പടച്ചവരെ പലിശ വാങ്ങൂല. നിങ്ങൾക്കറിയോ കാസർഗോഡ് ജില്ലക്കടുത്ത് ഒരു പ്രിയപ്പെട്ട പെങ്ങള് മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സമ്പത്തില്ല സ്വത്തില്ല, മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. തന്റെ ഭർത്താവ് കടം വാങ്ങി വെച്ച പോലെ പർവ്വത സമാനമായ കടം തീർക്കാൻ കഴിയാറ്, കടക്കാര് വന്നുകൊണ്ട് ഭാര്യയും മകളെയും ഉപദ്രവിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ സ്റ്റൂളെടുത്ത് വെച്ച് ഫാനിലേക്ക് തന്റെ കഴുത്തിൽ കുരുക്കിടുകയാണ്. ആ സമയത്ത് മകള് പറയുന്നു, ഉമ്മ നൗഷാദ് ബാഖവിയോടൊന്ന് വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്താലോ, ആരെങ്കിലും ഉണ്ടോ, പരിചയക്കാരുണ്ടോ, ബിസിനസ്സുകാരുണ്ടോ, ഉസ്താദിന്റെ പരിചയത്തിൽ ആരെങ്കിലും സമ്പന്നരുണ്ടോ, നമ്മുടെ കടമൊന്ന് തീർത്തു തരാ. അവരെങ്ങനെ ആരെടുത്തോ ചോദിച്ചിട്ടുണ്ട്, വീട്ടിലേക്ക് വരികയാണ്, പാവപ്പെട്ട എന്റെ ഭാര്യ, ഏത് പാവപ്പെട്ടവര് വന്നാലും സൽക്കരിക്കുന്ന ഭാര്യ, കള്ളവും കപടയും തിരിച്ചറിയാറ്, അടുക്കളയിൽ കൈ തീരിറ്റ് ഭക്ഷണം കൊടുത്ത് സ്നേഹം കൊടുക്കുമ്പോ സങ്കടത്തോടെ എന്നെ വിളിച്ചു പറയുന്നു, നിങ്ങളെ കാണാൻ ഒരാൾ വീട്ടിൽ വന്നിരിക്കുകയാ. ഞാൻ പറഞ്ഞു, ആര് വന്നാലും അങ്ങനെ വീട്ടിനകത്ത് കയറ്റല്ലേ, കാലഘട്ടം അങ്ങനെയാണ്, ഞാൻ എപ്പോഴും അവിടെ ഇല്ലാത്തതല്ലേ, ഇല്ല വാക്കവി എനിക്ക് കയറ്റാതിരിക്കാൻ കഴിയില്ല. ആ പ്രിയപ്പെട്ട സഹോദരൻ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരാണ്. ഞാൻ ചെന്നപ്പോഴവര് പറഞ്ഞെന്തെന്നറിയോ, യൂസുഫ് എനിക്കൊരു കത്ത് തരുമോ, ലുലുവിന്റെ യൂസുഫ് എനിക്കൊരു കപ്പ് എഴുതി തരുമോ, നിങ്ങളൊന്നും എനിക്ക് തരണ്ട, നിങ്ങളൊന്നും എനിക്ക് തരണ്ട, അവസാന സമയത്തിന്റെ പൊന്നുമോൾ എനിക്ക് തന്ന പ്രതീക്ഷയാ. എന്റെ പ്രിയപ്പെട്ടവര്, ഇങ്ങനെ എത്രയോ പാവപ്പെട്ടവരുണ്ട്, അവർക്ക് വേണമെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് കടം തീർക്കാമല്ലോ, അല്ലാഹു പേടിച്ചപ്പോ അനുവദിക്കുന്നില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ആത്മഹത്യ, നരകമാണെങ്കിലും പ്രശ്നമില്ല, ആത്മഹത്യ ചെയ്യാ എന്നവര് തീരുമാനിച്ചിട്ട് രംഗത്ത് വരുമ്പോ സമ്പന്ന വർഗമേ കണക്ക് പറയണം കേട്ടോ, പാവപ്പെട്ടവരെ കൊണ്ട് ബാങ്ക് ലോൺ എടുപ്പിക്കുന്നതിന് നീ ഒരു കാരണമാണെങ്കിൽ, പാവപ്പെട്ട സഹോദരിമാരുടെ പണ്ടവും പണയപ്പെടുത്തുന്നതിന് നീ ഒരു കാരണമാണെങ്കിൽ, നിനക്ക് നിന്റെ കൊട്ടാരമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ വാഹനമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ പ്രസ്ഥാനമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ ജീവിതമാണ് വരുതെങ്കിൽ, നിനക്ക് നിന്റെ മക്കളുടെ വിദ്യാഭ്യാസമാണ് വരുതെങ്കിൽ, അല്ലാഹു ചോദിക്കപ്പെടാ, അല്ലാഹു ചോദിക്കപ്പെടാ. അതുകൊണ്ടാണ് ഇവിടുത്തെ ദാരുമി ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഖത്തർഹാദിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കാര് പാവപ്പെട്ടവന്റെ കണ്ണീരപ്പാ, ക്യാൻസർ രോഗം ബാധിച്ച് പൊട്ടിക്കരയുന്നവർക്ക് ആശ്വാസം കൊടുക്കാ. എന്റെ പ്രിയപ്പെട്ട പ്രാസ്ഥാനിക പ്രവർത്തകരെ രംഗത്ത് വന്നിരിക്കുന്നത് മടങ്ങി വരിക, ഇബ്ലീസ് കടന്നു വരുന്ന നാലാമത്തെ വടിയേറെന്നറിയോ, മറുഹലത്തി മാസി സഗീറാ, ചെറിയ ചെറിയ പാപങ്ങളെ നിങ്ങളെ കൊണ്ടവൻ ചെയ്യിപ്പിക്കുകയാ, ചെറിയ പാപങ്ങളെ നിങ്ങളെ കൊണ്ടവൻ ചെയ്യിപ്പിക്കുകയാ. എന്നിട്ടെന്തിനെന്നറിയോ അതിലൂടെ വൻപാപത്തിലേക്ക് കടന്നു വരികയാണ്. എപ്പോഴെന്നറിയില്ല, അല്ലാ നമ്മളറിയാതെ മനസ്സിന്റെ കവാടത്തിലേക്ക് ഇബ്ലീസ് കടന്നു വരുന്നത് എപ്പോഴെന്നറിയില്ല, നമ്മുടെ നന്മയുറ്റ മനസ്സിൽ വിഷം വരുന്നത് എപ്പോഴെന്നറിയില്ല, നമ്മുടെ നന്മയുറ്റ മനസ്സ് നശിച്ചു പോകുന്നത് എപ്പോഴെന്നറിയില്ല.
ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആരുടെയും പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾ അഭിമാനിക്കണ്ട, ആരുടെയും പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾ അഭിമാനിക്കണ്ട, അവൻ മരിക്കുന്നൊരു നരകത്തിന്റെ അവസ്ഥയിലായിരിക്കുമോ എന്നറിയാൻ കഴിയില്ല. ഇന്ന ദീർഘകാലം ദീർഘകാലം സ്വർഗത്തിൽ പോകുന്ന അമൽ ഒരാൾ ചെയ്യുകയാ, തലമറയ്ക്കുകയാ, പറതയിടുകയാ, മത്തയിടുകയാ, തസ്ബീഹ് നമസ്കരിക്കുകയാ, തറാവീഹ് നമസ്കരിക്കുകയാ, തഹജ്ജുദ് നമസ്കരിക്കുകയാ. കാസർഗോഡ് ജില്ലയിലെ ആ പെണ്ണിനെ കാണുന്നവരൊക്കെ പറയുന്ന അവള് സ്വർഗത്തിലാ, അവള് സ്വർഗത്തിലാ, അവള് സ്വർഗത്തിലാ. കാസർഗോഡ് ജില്ലകളിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട് നിസ്കാരപ്പെടുമ്പുള്ളവര്, മുണ്ടിന് മുട്ടിന്നതാണ്, അതേ നെരിയാണിക്കതാണ്, വസ്ത്രം വലിച്ചെടുക്കാത്തവര്, ഹറാമാണ് ഭക്ഷണം കടിക്കാത്തവര്, പലിശ കൊടുക്കാത്തവര്, വല്ലാത്ത ത്യാഗത്തോട് ആവേശത്തോടുകൂടി ജീവിക്കുന്ന എത്രയോ എത്രയോ ചെറുപ്പക്കാര് കാസർഗോഡ് ജില്ലയിലുണ്ട്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവസാനം മരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇബ്ലീസ് കടന്നു വന്നിട്ട് നിന്റെ മനസ്സിന്റെ നന്മയെ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞാലോ? ഒരിക്കലൊരു യുദ്ധത്തിന്റെ രണാകണത്തിൽ പ്രിയപ്പെട്ട സഹാബികൾ നോക്കുമ്പോ ആവേശത്തോടെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റ കബന്ധങ്ങളെ പറ്റി ഉരുട്ടിയിട്ട് ജിഹാദിന്റെ മുറവിളിയുമായിട്ട് തക്ബീർ വിളിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സഹാബി കടന്നു ചെല്ലുകയാ, ഇസ്ലാമിന്റെ ശത്രുക്കളെ മുഴുവനും വെട്ടിയെറിയുകയാ. സഹാബികൾ പറഞ്ഞു, നബിയേ, വഹുവ ഫിൽ ജന്ന, അയാള് സ്വർഗത്തിലാ, അയാള് സ്വർഗത്തിലാണ്, അയാള് സ്വർഗത്തിലാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വഹുവ മിനന്നാർ, അവൻ നരകത്തിലാണ്. സഹാബത്ത് സഹാബികൾ പറയുന്നു, നബിയേ, അയാൾക്ക് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം നബിയേ, അയാൾക്ക് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗം നബിയേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ആദർശത്തിന്റെ പതാക കയ്യിൽ പിടിച്ചുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ചങ്കൂറ്റത്തോടെ മുന്നേറുന്ന ഓ പ്രിയപ്പെട്ടവന് സ്വർഗമില്ലെങ്കിൽ പിന്നെ ആർക്കാ സ്വർഗമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ മനുഷ്യന്റെ മരണം നിങ്ങൾ കണ്ടോ, ആ മനുഷ്യന്റെ മരണം നിങ്ങൾ കണ്ടോ, ഒരു പിടിച്ച വാളുമാർ ആയിരക്കണക്കിന് ഇസ്ലാമിന്റെ ശത്രുക്കളെ വെട്ടിയ വാളുകൊണ്ട് ആ മനുഷ്യനതാ തന്റെ ശരീരത്തിലേക്ക് ആ കടാര ആ വാള് കുത്തിയിറക്കുകയാണ്, സ്വയം ശരീരത്തിലേക്ക് കുത്തിയിട്ട് മരിക്കുകയാണ്. റസൂല് പറഞ്ഞില്ലേ ഇങ്ങനെ ആര് മരണപ്പെട്ടാലും അവന് നരകമാണ്? സഹാബികൾ ചോദിക്കുന്നു, നബിയേ, അയാൾക്ക് എന്ത് പറ്റിപ്പോയി നബിയേ, അയാൾക്ക് എന്ത് പറ്റിപ്പോയി നബിയേ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവസാന സമയം അവന്റെ നന്മയുള്ള മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കോരി ഒഴിച്ചതാ. അവസാന സമയം അവന്റെ നന്മയുള്ള മനസ്സിലേക്ക് ഇബ്ലീസ് വിഷം കോരി ഒഴിച്ചതാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. സൂക്ഷിക്കണേ സഹോദര, ശ്രദ്ധിക്കണേ സഹോദര. അതുകൊണ്ടാണ് കാളമ്പാടി ഉസ്താദ് പറഞ്ഞത് എനിക്ക് കൊട്ടാരം വേണ്ട, അതുകൊണ്ടാണ് പാറന്നൂർ ഉസ്താദ് പറഞ്ഞത് എനിക്ക് മണിമാളിക വേണ്ട. അല്ലാഹുവേ പടച്ചവനെ, അവരൊക്കെ വല്ലാതെ ഭയന്നിരുന്നു അവസാനത്തെ ഒരു സെക്കൻഡ് മതിയല്ല ഇബ്ലീസ് കടന്നു വരാൻ. നമ്മൾ ഈ ചെയ്യുന്ന പുണ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയാ പിന്നെ നമുക്കാരാ, നമ്മൾ ഈ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മുഴുവനും തകർന്നു പോയാ പിന്നെ പരലോകത്ത് നമുക്ക് എന്താ ഉള്ളത് െ അതുകൊണ്ടാണ് റാബിയത്തുൽ അറബി അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതിയോരി മരണപ്പെട്ടത്. ഈജിപ്തിലേക്ക് പോയപ്പോ കണ്ടതാണ് നഫീസത്തിൽ മിസ്രിയ റളിയല്ലാഹുവിന്റെ മക്കാമ്. അല്ലാഹുവേ ഇത്ര ഭംഗിയുള്ള ഒരു മക്കാമിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ഇത്ര ഭംഗിയുള്ള ഒരു മക്കാമിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായ ആത്മീയമായ സൗന്ദര്യത്തിന്റെ ഉടമയായ നഫീസ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തമായി ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ കത്തിറങ്ങിയിരുന്നു കൊണ്ട് 600 ഖത്തം തീർത്ത മഹദിയ. അല്ലാഹുവേ എന്റെ പെങ്ങളെ, അവരൊക്കെ പേടിച്ച അവസാന സമയത്ത് ഇബ്ലീസ് കടന്നു വരുമോ എന്നാണ്. നമ്മളൊക്കെ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിച്ചാലും സമാപനം ഒരു പഴുത് നമ്മുടെ മനസ്സിൽ ഇബ്ലീസിന് കിടക്കാൻ വിട്ടുകൊടുത്താൽ നമ്മൾ തോറ്റുപോകും. അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഡേ മക്കത്തും മദീനത്തും ഒക്കെ എന്താ നടക്കുക, എത്ര പുണ്യമാണ് അവിടെ നടക്കുക. തറാവീഹ് ഒരു റക്അത്തിലും കരയാതിരിക്കാൻ കഴിയില്ല. അല്ലാഹുവേ അവിടുത്തെ ഇമാമിങ്ങൾക്ക് നീ ശബ്ദം നിലനിർത്തി കൊടുക്കണേ റബ്ബേ, ദീർഘായുസ് കൊടുക്കണേ. അല്ല ജീവിതത്തിലെ വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധ റമദാനിൽ മക്കത്ത്, അതിലേറെ ആഗ്രഹം മദീനത്തിരുന്നു കൊണ്ട് നോമ്പ് തുറക്കുക, നോമ്പ് പിടിക്കുക എന്ന്. അള്ളാഹു ഈ പരിശുദ്ധ റമദാനിന്റെ 4-ാമത്തെ നോമ്പ് മുതൽ 7-ാമത്തെ നോമ്പ് വരെ മസ്ജിദിൻ നബവിയിലായിരുന്നു നോമ്പ് തുറക്കാനുള്ള അവസരം അള്ളാഹു തന്നത്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ.
കാസർഗോഡ് ജില്ലയിലെ കർണാടകയിലെ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞാനുമായി ബന്ധമുള്ള നല്ല മനസ്സിൻ്റെ ഉടമകൾക്കൊക്കെ ഞാൻ ദ്വാരന്നിട്ടുണ്ട്. അത് ഞാൻ പറയുന്നത് ആരോപണങ്ങളും പരിഹാസങ്ങളും വരുമ്പോൾ അറിയില്ലെങ്കിൽ പോലും അതിനോടൊപ്പം നിൽക്കുന്ന ചില മടയന്മാരുണ്ട്. നഷ്ടമെനിക്കല്ല, അതിൽ നഷ്ടമെനിക്കല്ല, നിങ്ങൾക്കാണ്. വേദനയോടുകൂടി പറയുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ പറഞ്ഞു, അതിലൊന്നും എനിക്കൊരു പ്രയാസമില്ല. പക്ഷെ നിങ്ങൾക്ക് നഷ്ടം വരാൻ പാടില്ല. നിങ്ങൾക്ക് ലാഭമുള്ള ബിസിനസ് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ. നിങ്ങൾക്ക് നഷ്ടം വന്നു പോയാൽ നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ടാ പറഞ്ഞു, എന്നെ നിങ്ങൾ ചവിട്ടിത്തേച്ചോ കുറ്റപ്പെടുത്തിക്കോ അതിനൊക്കെ സന്തോഷമേ ഉള്ളൂ. സയ്യിദന്മാരെ ആഫദീങ്ങളെയൊന്നും നിങ്ങളൊന്നും പറയരുത്. പക്ഷെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നഷ്ടം വരുന്ന വർത്തമാനം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ലാഭമുണ്ടാവണം. അള്ളാഹിന്റെ കോടതി ചെല്ലുമ്പോ എന്തെങ്കിലും കിട്ടണം. ഉള്ള ഈ നിസ്കാരം, നിസ്കാരം തന്നെ കുറവല്ലേ, ഉള്ളതുകൂടി നിങ്ങൾ ഇല്ലാതാക്കുക. അതുകൊണ്ട് ഇഖ്ലാസോടുകൂടി പറയാം, അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി പറയാം. നല്ല മനസ്സോടെ നിയ്യത്ത് വെക്ക, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അവിടെ റിയാദുൽ ജന്നാ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അള്ളാഹുവെ എന്തൊരു അത്ഭുതവാ. മസ്ജിദുൻ നബവി എത്ര വിശാലമാണ്. പക്ഷെ റിയാദുൽ ജന്ന എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്വർഗത്തിന്റെ പൂങ്കാവനം പൂന്തോപ്പെന്ന് മുത്ത് ഹബീബ് പറഞ്ഞ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, പ്രധാനപ്പെട്ട ഒരു സ്ഥലം. ആ സ്ഥലത്ത് മഞ്ഞയും വെള്ളയും ചേർന്ന കാർപ്പറ്റ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിൽക്കാൻ എന്തൊരു മത്സരവാ. ഏറ്റവും വലിയ വി ഐ പികളും ഏറ്റവും താഴ്ന്നവരും എല്ലാം അവിടെ ഒരുപോലെ. നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുന്നവരോട് സെക്യൂരിറ്റി വന്നിട്ട് പറയാം, മാറിക്കൊടുക്ക, അടുത്താണ് നമസ്കരിക്കാനുള്ളതാ. രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ സ്ഥലം കാലു പിടിച്ച് ചോദിക്കുന്ന ലോകത്തെ ഒരേ ഒരു സ്ഥലം ഇയാളുടെ ജന്നയാ. അല്ലാഹു പോകാൻ തൗഫീക്ക് തരട്ടെ, അല്ലാഹു പോകാൻ തൗഫീക്ക് തരട്ടെ, അല്ലാഹു പോകാൻ തൗഫീക്ക് തരട്ടെ. ലോകത്തെ രണ്ട് റക്അത്ത് നമസ്കരിക്കാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്ന ഒരേ ഒരു സ്ഥലം റിയാദുൽ ജന്ന മാത്രമല്ലേ ഉള്ളൂ. അവിടെ നിസ്കരിക്കുന്നവരോട് പറയാം, ഒന്ന് മാറിത്തരോ, ഞാനൊന്ന് നമസ്കരിക്കട്ടെ. അപ്പൊ അവൻ പറയും, ഇവിടെ നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പൊ പുറകെ നിൽക്കുന്ന ആൾ പറയാ, എനിക്ക് ഒരു കാല് വെക്കാനുള്ള സ്ഥലം തന്നാൽ മതി, ഞാൻ നിസ്കരിച്ചോളാം. അല്ലാഹുവെ ഇത് മുത്ത് ഹബീബിന്റെ ചാരത്തല്ലേ, ഞാനെങ്ങനെ റമദാനിൽ വലിയ തിരക്കാണല്ലോ. അങ്ങനെ അല്ലാഹുവെ ആ റിയാദുൽ ജന്നയിലൊന്ന് കയറാൻ വേണ്ടി എന്നോടൊപ്പം ഒരു ക്യാൻസർ രോഗം ബാധിച്ച സഹോദരൻ ഉണ്ടായിരുന്നു. ഞാനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ രോഗികളാണ് കൂടുതൽ വരിക, അവർക്ക് വേണ്ടി ദുആ ചെയ്യാമല്ലോ, അവിടെ അവർക്കൊരു ആശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ ഒരു ക്യാൻസർ രോഗം ബാധിച്ച സഹോദരൻ, മജ്ലിസിന്റെ ദുആ കൊണ്ട് 90% രോഗം മാറിയ കൂട്ടുകാരനാണ്. മദീനത്ത് പോയി അതിനൊരു പരിസമാപ്തി ഉണ്ടാക്കാൻ വേണ്ടി പോയതാ. അവിടെ ആ സഹോദരനും രണ്ടു കൂട്ടുകാരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. റിയാദുൽ ജന്നയ്ക്കകത്ത് കയറി 2:30 അപ്പോൾ അതിനകത്ത് നിറച്ച് ആളിരിക്കുന്നു, നിസ്കരിക്കുന്നു, നിൽക്കാനും ഇരിക്കാനും ഇടമില്ല. ജീവിതത്തിൽ ഒരു അറിയപ്പെട്ട പ്രവാചകനായതിൽ ഏറ്റവും അധികം അഭിമാനം തോന്നിപ്പോയ നിമിഷം അപ്പോഴായിരുന്നു. ഫ്ലെക്സ് ബോർഡ് അടിച്ചു വെക്കുമ്പോൾ അങ്ങനെ തോന്നൂല. പ്രസംഗകലയുടെ രാജകുമാരനെ നെടി വെക്കുന്ന സദസ്സിലേക്ക് പ്രസംഗിക്കാൻ വരൂല എന്ന് ഡേറ്റ് കൊടുക്കുമ്പോഴേ പറയുന്നയാളാ. അതൊന്നും പറയാൻ പാടില്ല. പ്രസംഗകലയിലെ കുലപതി ഗർജിക്കുന്ന സിംഹം അതൊന്നും പറയാൻ പാടില്ല. അതൊക്കെ അങ്ങനെയുള്ള ആരിഫീങ്ങളും പണ്ഡിതന്മാരും ഒക്കെ വേറെയാണ്, അവരൊക്കെ കഴിഞ്ഞുപോയി. നമ്മളൊക്കെ ജാഹിരിയങ്ങളല്ലേ പ്രിയപ്പെട്ടവര്. അല്ലാഹു ഇതുപോലെയുള്ള നല്ല സദസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അതല്ലാതെ എടുത്തു കാണിക്കാൻ നമ്മുടെ കൈവശം ഒന്നുമില്ല സഹോദരങ്ങൾ, ഒന്നുമില്ല. ആ രീതിയിലൊന്നും നിങ്ങൾ ഫ്ലക്സ് അടിക്കരുത്, അങ്ങനെ ഒന്നും നിങ്ങൾ എഴുതരുത്, അതിനോടൊന്നും എനിക്ക് പൊരുത്തമില്ല. അതാണ് നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത. പരിഹാസങ്ങളും അപഹാസ്യങ്ങളും പറയുന്നവരെ സ്നേഹിക്കുമ്പോൾ ഇതുപോലെ പുകഴ്ത്തി പറയുന്നവരെ വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം, 101% ഞാൻ വെറുക്കുന്നു എന്ന് ഈ സദസ്സിനെ സാക്ഷി നിർത്തി പറയാണ്. പക്ഷെ അഭിമാനം തോന്നിയത് എപ്പോഴെന്നറിയോ, റിയാദുൽ ജന്നയിൽ നിൽക്കാൻ സ്ഥലമില്ലാതെ ഞാനിങ്ങനെ അല്പം ഇങ്ങനെ നീങ്ങി നീങ്ങി ഞെരുങ്ങി ഞെരുങ്ങി പോകുമ്പോൾ നിസ്കരിക്കാൻ ഇരിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേക്കാതെ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഔഷാദ് ബാക്കവിയല്ലെന്ന് ചോദിച്ചു. മക്കത്തും മദീനത്ത് നിൽക്കുന്ന ചിലപ്പോൾ കമ്മീസും അല്ലെങ്കിൽ ചിലപ്പോൾ വെറും തുപ്പി മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഷാൾ ഉണ്ടാവില്ല, അതൊക്കെ കണ്ടാൽ ചിലപ്പോൾ അറിയാൻ പറ്റൂല എന്ന് ഞാൻ കരുതി. പക്ഷേങ്കിലും അവൻ ചോദിച്ചു ഔഷാദ് ബാക്കവിയല്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ. അവൻ പറഞ്ഞു, ഉസ്താദെ ഞാൻ മാറിത്തരാം, ഉസ്താദ് ഇവിടെ നിന്ന് നമസ്കരിച്ചോ. ഞാൻ പറഞ്ഞു, എന്നോടൊപ്പം ഒരു ക്യാൻസർ രോഗിയുണ്ട്, ഞാനും എൻ്റെ സുഹൃത്തും മാറിത്തരാം, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് നമസ്കരിച്ചോ. ഞാൻ പറഞ്ഞു, ലോകത്ത് ഇത്രയും വിലപ്പെട്ട സ്ഥലത്ത് നിന്ന് ഒരാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത സംഭവമാണ്. അവൻ പറഞ്ഞു, ഉസ്താദെ നിങ്ങളിരുന്ന് ദുആ ചെയ്ത എനിക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ദുആരക്കും, നിങ്ങളുടെ മജ്ലിസിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി സ്വറക്ക ചെയ്യുന്നവർക്ക് നിങ്ങൾ ദുആരക്കും, നിങ്ങളുടെ മജ്ലിസിൽ ക്യാൻസർ രോഗം വന്നവർക്ക് പൈസയും സ്വർണവും തന്നവർക്ക് നിങ്ങൾ ദുആരക്കും. പക്ഷെ ഞാനിരുന്നാൽ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ, ഒരുപാട് സങ്കടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഉസ്താദിനെ പോലെയുള്ള ഇവിടെ പ്രഭാഷകൻ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്, അതുകൊണ്ട് ഞാൻ മാറിത്തരാം, ഉസ്താദ് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട്
ഞാനവരോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഞാൻ എന്നെ മനസ്സിലായി? അവൻ പറഞ്ഞു, ഉസ്താദിന്റെ പല്ല് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി ഉസ്താദ് നിങ്ങളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഉസ്താദ് നിങ്ങളാണോ എന്ന് ചോദിച്ചത്. ഉസ്താദ് ഇരുന്നോ ആരുന്നോ എന്ന് പറഞ്ഞപ്പോ, എന്നിട്ട് ആ സഹോദരൻ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു തന്നു. ആ രഹസ്യം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരസ്യമാക്കുന്നു, ഒരു നന്മക്ക് വേണ്ടിയാണ്. എന്താണെന്നറിയോ, പരിശുദ്ധ റമദാനിൽ 2:30 കഴിഞ്ഞ് റിയാദുൽ ജന്നയിൽ നമസ്കരിക്കാൻ വേണ്ടി നിങ്ങൾ പോയാൽ, ആദ്യം നമസ്കരിച്ച് പുറത്തിറക്കിയാൽ വീണ്ടും ഒന്നുകൂടി കയറി വരിക. അങ്ങനെ അവസാന സമയത്ത് അതിൻ്റെ അകത്തേക്ക് ഒരു 3 അടുപ്പിച്ചാകുമ്പോൾ ഒരു പ്രാവശ്യം കയറ്റിയാൽ പിന്നെ എന്ത് ചെയ്യൂല, തറാവീഹ് നമസ്കാരം വരെ അവിടെ ഇരിക്കുന്നവരെ എഴുന്നേറ്റ് പോകാൻ സെക്യൂരിറ്റിക്കാർ പറയൂല. പിന്നെ തറാവീഹ് നമസ്കാരം വരെ ഏത് സ്ഥലമാ? 2 നിസ്കരിക്കുന്ന സ്വർഗത്തിന്റെ സ്ഥലത്തെ കുറിച്ചാ പറയുന്നത്. 3 മുതൽ തറാവീഹ് കഴിയുന്ന 11:30 വരെ പിന്നെ അവിടെ ഇരുന്നാൽ ഒരു മഹ്ലൂക്കും അവിടെ എഴുന്നേറ്റ് പോകാൻ നിന്നോട് പറയില്ല. ഞങ്ങൾക്കത് അനുഭവം ഉള്ളതാണ് ഉസ്താദെ എന്ന് പറഞ്ഞു. ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അള്ളാഹുവേ ഈ വർഷത്തെ മദീന വല്ലാത്ത കബൂലിയത്താണ്, ഈ വർഷത്തെ മദീന വല്ലാത്ത കബൂലിയത്താണല്ലോ. 4 ദിവസവും ആരോഗ്യയായ സഹോദരനെയും പിടിച്ച് 2 പൊരുവയിൽ തോടി മസ്ജിദിന് റിയാദുൽ ജന്നയിലേക്ക് ചെന്നിരിക്കാൻ വേണ്ടി മത്സരിക്കും. 4 അതിന്റെ അകത്ത് സ്ഥലം കിട്ടി. അള്ളാഹുവിന്റെ ഹബീബിന്റെ ചാരത്തിരുന്ന് നോമ്പ് തുറന്നു. അവിടെ ഇന്ന് വരെ പോയിട്ട് നമസ്കരിക്കാൻ അവസരം കിട്ടാത്ത സാധുക്കളുണ്ടെങ്കിൽ ഈ സദസ്സിലൊന്ന് കൈ ഉയർത്തുക. ഇന്ന് നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടാൻ പോവാണ്. ഈ സദസ്സ് അഭിമാനത്തോടെ കൈ ഉയർത്ത. ഞാൻ പോയിട്ടില്ല ഉസ്താദെ, ഞാൻ പോയിട്ടില്ല. ആരാ ഉള്ളത്? ആരും? എല്ലാരും പോയിട്ടുണ്ടോ? ഉയർത്ത്, ദുആ ചെയ്യാൻ പോവാ. കൈ എങ്ങനെ വെച്ചിട്ട് ദുആ ചെയ്യാൻ പോവാ? മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആകെ നഷ്ടത്തിലാണ്. കൈ എങ്ങനെ തന്നെ വെച്ചു. അള്ളാഹിന്റെ മലക്കുകൾ എഴുതിയെടുക്കട്ടെ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലിം. അല്ലാ, പടച്ചവരെ ഇവരെ ആ പുണ്യസ്ഥലത്ത് നമസ്കരിപ്പിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇവരെ ആ പുണ്യസ്ഥലത്ത് നമസ്കരിക്കാതെ മരിപ്പിക്കല്ലേ അല്ലാ. മുത്തായ റസൂലിന്റെ ചാരത്തിരുന്നു കൊണ്ട് നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അതിനുള്ള സാമ്പത്തികം കൊടുക്കണേ അല്ലാ. അതിനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ. അതിനുള്ള തടസ്സങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവാണ് തരുന്നത്. നിങ്ങൾ പറയും, ഞാനിപ്പോ അവിടെ ബിസിനസ് തുടങ്ങിയോണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്, ഇവിടെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കിട്ടുമായിരുന്നു. അതൊന്നും ചിന്തിക്കണ്ട, അതിന് അള്ളാഹുവിന് ഒരു പ്രത്യേക റൂട്ടുണ്ട്. ഒരു പരീക്ഷണം പോലെ സമ്പത്ത് ഇങ്ങനെ കയറ്റിയും ഇറക്കിയും അള്ളാഹു കൊണ്ടുവരും. അവിടെ നിങ്ങളുടെ മനസ്സുപോലെയാണ് പിന്നെ അള്ളാഹു തരുന്നതും തരാതിരിക്കുന്നതും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ ഈ മേഖലയിലൊക്കെ പിശാച് നിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് മനസ്സിനെ ചാഞ്ചാട്ടം ഉണ്ടാക്കും. ഇന്നമാ സുമ്മിയൽ ഖൽബു ലിതഖല്ലുബിഹി, ഹൃദയത്തിന് കൽബ് എന്ന് പേര് വെച്ചിരിക്കുന്നത് തന്നെ അത് ചാഞ്ചാടുന്നത് കൊണ്ടാണ്. അതിങ്ങനെ ചില സമയത്ത് നിസ്കരിക്കണോ തോന്നും, ചില സമയത്ത് ഫുട്ബോൾ കളി കാണണോ തോന്നും. ഒരു ചെറുപ്പക്കാരൻ കുറച്ച് ദിവസം മുമ്പ് ഫോണിലൂടെ കരഞ്ഞിട്ട് വിളിച്ചു പറയാം. ഞാൻ ചോദിച്ചു, എന്താ വാപ്പ മരിച്ചു? എല്ലാ ഉസ്താദേ, എന്റെ മെസ്സിക്ക് വേണ്ടി നിങ്ങൾ ദ്വാരക്കണോ? കായിക താരത്തെ കുറ്റം പറയാൻ ഞാനല്ല, ഞാനും നിങ്ങളൊക്കെ പോലെ തന്നെ കളി വിനോദങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നയാളാണ്. പക്ഷെ അത് ആദർശത്തെ കളഞ്ഞുകൊണ്ടാവരുത്. തറാവീഹ് മുടക്കിയിട്ടും അല്ലാഹയെ കച്ചവടം ചെയ്തിട്ടും ആവരുത്. അല്ലാഹു നന്മ മനസ്സിൽ പ്രകാശിപ്പിച്ചു തരട്ടെ. അപ്പൊ ഈ തക്കല്ലുബി, ആ ഹൃദയം ഇങ്ങനെ മാറി മറിയുന്നത് കൊണ്ടാണ് അതിന് ഹൃദയം എന്ന പേര് വെച്ചിരിക്കുക. കൽബെന്ന് പറഞ്ഞാൽ മറിയുന്നത് എന്നാണ് അർത്ഥം. നമ്മുടെ ഹൃദയത്തിനിട്ടിരിക്കുന്ന പേര് കൽബ് എന്നാണ്. മാറി മാറി വരും. ചിലപ്പോൾ നിസ്കരിക്കാൻ തോന്നും, ചിലപ്പോൾ നിസ്കരിക്കാൻ തോന്നുന്നില്ല. ചിലപ്പോൾ ഹജ്ജിന് പോകാൻ തോന്നും, ചിലപ്പോൾ സിനിമയ്ക്ക് പോകാൻ തോന്നും. അങ്ങനെയാണ്. ചിലപ്പോൾ സംസം വെള്ളം വേണോ തോന്നും, ചിലപ്പോൾ കള്ളുകുപ്പി എടുക്കണമെന്ന് തോന്നും. ഇത് മനുഷ്യന്റെ മനസ്സിങ്ങനെ മാറി മാറി വരും. അതുകൊണ്ട് അതിനെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ലമ്മത്തും ഫീ ഷൈത്താ ഇന്നലി ഷൈത്താന ലമ്മത്തും ഫിബ്നി ആദമ വ ഇന്നലിൽ മലക്കി ലമ്മത്തും ഫിബ്നി ആദമ. ഷൈത്താനും മലക്കിനും നിന്റെ മനസ്സിൽ സ്വാധീനമുണ്ട്. ഷൈത്താന്റെ സ്വാധീനമാണ് വരുന്നതെങ്കിൽ അബ്ദുൽ കരീമിനെ മക്കൾ ചെയ്തതുപോലെ മക്കൾ ചെയ്യാൻ ഒരുങ്ങുന്നതാ. ഷൈത്താനാണ് മനസ്സിനെ സ്വാധീനിക്കുന്നതെങ്കിൽ കുഷ്ഠത്തരങ്ങൾ മനസ്സിന്റെ അകത്ത് കടന്നു വരുമ്പോ അബ്ദുൽ കരീം എന്ന് പറയുന്ന വ്യവസായ പ്രമുഖനായ സഹോദരന്റെ കഴുത്തിൽ കത്തിവെച്ചതാരാ? ശത്രുക്കളല്ല, ബിസിനസ്സിലുള്ള അസൂയാലുക്കളല്ല, പിന്നെ ആരാ പ്രിയപ്പെട്ടവര്? നിങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞവരല്ലേ? അബ്ദുൽ കരീം എന്ന് പറയുന്ന പ്രിയപ്പെട്ട പിതാവിന്റെ കഴുത്തിൽ കത്തിവെച്ചത് ആ പ്രിയപ്പെട്ട സഹോദരന്റെ 2 ആ സഹോദരന്റെ 2 ഭക്ഷണം കൊടുത്ത, സ്നേഹം കൊടുത്ത, വളർ
വളർത്തിക്കൊണ്ട് വന്ന ആ പ്രിയപ്പെട്ട മക്കള് പ്രിയപ്പെട്ട ഉപ്പായെ കൊന്നൊടുക്കിയത് എന്തിനെന്നറിയോ? ഉപ്പ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോ ആ പ്രിയപ്പെട്ട ഭാര്യയിലോട് നമുക്ക് അവകാശപ്പെട്ട സ്വത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചിട്ട് ആ മക്കള് തന്നെ വാപ്പാട കഴുത്തില് കത്തിവെച്ചില്ലേ? അത് ഇബ്ലീസ് മനസ്സിന്റെ കത്ത് കടന്നു വരുമ്പോഴാ കണ്ടില്ലേ ഫലസ്തീന്റെ അവസ്ഥ എന്തോ? ഗാസാപെരുവിന്ന് ചുടുനിണമണഞ്ഞു കിടക്കുന്ന മണൽപ്പരപ്പിന്റെ അവസ്ഥ എന്താ? അള്ളാഹുവേ, ഞാന് ഫലസ്തീനിൽ പോയിരുന്നതാ, മസ്ജിദുൽ അഖ്സയിൽ പോയിരുന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അന്തുവള്ളം കൂടെ ഉൾപ്പെടെ, എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആശിക്ക് ഉൾപ്പെടെ ഒരുപാട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു പോകാൻ. ആ ഫലസ്തീനിലേക്ക് ചെന്നപ്പോ വല്ലാത്ത അത്ഭുതം തോന്നിപ്പോയി. അള്ളാഹുവേ, മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണേ അല്ലാ, മസ്ജിദുൽ അഖ്സയെ നീ മോചിപ്പിക്കണേ അല്ലാ. പടച്ചവരെ, സൗദി അറേബ്യയിലെ പ്രിയപ്പെട്ട ഇമാമിങ്ങൾ 27-ാം രാവിലെ നെഞ്ചുപൊട്ടി ദുആ ചെയ്യുന്നവർ എന്തിനെന്നറിയോ? മരിക്കുന്നതിന് മുമ്പ് മസ്ജിദുൽ അഖ്സയിൽ രണ്ട് റകഅത്ത് നമസ്കരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം വരണേ അല്ലാ. അവർക്ക് അവിടെ പോകാൻ കഴിയില്ല. സൗദി പൗരന്മാർ ഫലസ്തീനിന്റെ ബൗണ്ടറി കടക്കാൻ അവർ സമ്മതിക്കില്ല. ആ സെക്കൻഡിൽ അവർ വെടിവെച്ചുമെല്ലാം തീരുമാനിച്ചിരിക്കുകയാണ്. അവിടെയാണ് പാവപ്പെട്ട ഞങ്ങൾ പോയത്, അള്ളാഹുവേ. ഫലസ്തീന്റെ തെരുവോരത്ത് അവിടുത്തെ കണ്ണീര് കാണാൻ വേണ്ടി നടക്കുമ്പോ ആപ്പിള് പോലിരിക്കുന്ന റോസാ പുഷ്പം പോലിരിക്കുന്ന ഫലസ്തീന്റെ മക്കളെ കണ്ടു, ചോര തുളുമ്പി നിൽക്കുന്ന കുഞ്ഞു മക്കളെ കണ്ടു. അവർ വന്നിട്ട് ഞങ്ങളോടൊപ്പം വന്നവരോട് ഇങ്ങനെ കൈനീട്ടുകയാണ്, വിശക്കുകയാണ് ബാബാ, വിശക്കുകയാണ് ബാബാ എന്ന് പറഞ്ഞ് കൈനീട്ടുമ്പോ ഇസ്രായേലി പട്ടാളക്കാരുടെ ക്രൂരമായ നരകത്തിക്ക് വിധേയമായിട്ട് ഒരു ഭാഗത്തേക്ക് വലിച്ചെറിയപ്പെട്ട പാവപ്പെട്ട മക്കളായിരുന്നു അവര്. അവിടെ നിന്നോടൊപ്പം വന്നവരെ ഞാൻ കൊണ്ടുപോയത് എവിടെയാണ്? ഫലസ്തീനിലെ അഭയാർത്ഥി ക്യാമ്പിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പൊട്ടിക്കരയുന്നവർക്ക് വേണ്ടി പാചകം ചെയ്യാനൊന്നുമില്ലാതെ വിഷമിക്കുമ്പോ എന്നോടൊപ്പം വന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള കാശ് എടുക്കുക, എന്നിട്ട് ഫലസ്തീനിലെ പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ബിരിയാണിക്കുള്ള കാശ് കൊടുക്കാമല്ലോ. നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ബിരിയാണി വെച്ചിട്ട് ചെമ്പ് കണക്കിന് കൊണ്ടുവന്ന് മണ്ണുകുത്തിയിട്ട് കുടിച്ചു പോടുന്ന സമ്പന്നവർഗോ കോടിക്കണക്കിന് രൂപ കാസർഗോഡ് ജില്ലയുടെ കല്യാണ 50 കോടി മുടക്കാതെ കല്യാണമുണ്ടോ കാസർഗോഡ്? പൊന്നുപോലെ ശരീരം നിറച്ച് സ്വർണം തൂക്കാതെ കല്യാണമുണ്ടോ? അങ്ങനെ മുടക്കിയിട്ട് എത്ര ബിരിയാണിയാ കുടിച്ചു പോടുന്നത്, എത്ര ആഡംബരമാ ജീവിതത്തിലൂടെ കാണിക്കുന്നത്. ആ വന്നവരോട് പറഞ്ഞു, നിങ്ങൾ കാശെടുക്കുക. ആ കാശെടുത്തിട്ട് പാവപ്പെട്ട ഫലസ്തീനിന്റെ പിഞ്ചു മക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്ക. അവിടെ കാശ് കൊടുത്ത് എഴുതി ഒപ്പിടുമ്പോ ഒരു സഹോദരൻ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുകയാണ്, നൗഷാദ് ബാഖവി ഫലസ്തീനിലെ പാവപ്പെട്ടവർക്ക് പൈസ പിരിച്ചു കൊടുക്കുകയാ. അതിന്റെ ഇടയിൽ കമന്റ് എഴുതിയത് എന്തെന്നറിയോ? സങ്കടമുണ്ട് ചെറുപ്പക്കാരാ, ഒരു നന്മയും നിനക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, ചില മണ്ടന്മാർ നിന്നതായ കമന്റ് എഴുതിയതായി ചെറുപ്പക്കാർ വിളിച്ചു പറഞ്ഞത് എന്തെന്നറിയോ? നൗഷാദ് ബാഖവി ഫലസ്തീനിൽ പോയും പൈസ പിരിക്കുകയാണോ? അവിടുത്തെ പാവപ്പെട്ട മക്കൾക്ക് പൈസ കൊടുക്കുന്നത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ആളാവുകയാണോ? അള്ളാഹുവേ, ഒരു നന്മയും ചെയ്യാൻ കേരളത്തിന്റെ ചെറുപ്പക്കാർ അനുവദിക്കുന്നില്ല, ഒരു നന്മയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. പരിഹാസത്തിന്റെ കൂരമ്പങ്ങൾ എഴുതിവിടുമ്പോ പലരൂല ചെറുപ്പക്കാരോ എവിടെ നിന്നൊക്കെ ഏതൊക്കെ കോലത്തിന് രൂപത്തിലും പാവത്തിലോ ഒളിഞ്ഞും പെളിഞ്ഞും നിങ്ങൾ ആക്രമിച്ചു പോയാലും പലരൂല ചെറുപ്പക്കാരാ. കാരണം എന്തെന്നറിയോ? എന്റെ മനസ്സിന്റെ കത്ത് കുടികൊള്ളുന്നത് കണ്ണിയത്ത് ഉസ്താദാ, എന്റെ മനസ്സിന്റെ കത്ത് നിറഞ്ഞു നിൽക്കുന്നത് കാലമ്പാടി ഉസ്താദാ, എനിക്ക് നേതൃത്വം തരുന്നത് പാണക്കാട് തങ്ങന്മാരാ, എന്നെ സ്നേഹിക്കുന്നത് പാറന്നൂർ ഉസ്താദിനെ പോലുള്ള ഗുരുവര്യന്മാരാ. അതുകൊണ്ട് ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടോ ഏറ്റവും വലിയ നരകത്തേക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങി വന്നാലോ? എന്റെ ചെറുപ്പക്കാരാ, നൗഷാദ് ബാഖവി തളരുമെന്ന് നീ മോഹിക്കണ്ട പൊന്നുമോനെ. ഞാൻ പറഞ്ഞു വരുന്നത് ഫലസ്തീന്റെ രംഗമാണ്. സുബ്ഹാനല്ലാഹ്. പത്രത്തിലൂടെ കണ്ടില്ലേ 2.5 വയസ്സുള്ള മൗറൂഫ എന്ന പൊന്നുപോള് അല്ലാഹുവേ കയ്യിലെടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, കൈ വെട്ടിയരുന്ന് നിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, കാലി വെട്ടിയരുന്ന് നിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. മൗറൂഫയുടെ കൂട്ടുകാരികൾ തങ്കക്കുടം പോലിരിക്കുന്ന പൊന്നുമോൾ ഇനി കളിക്കാൻ കിട്ടില്ലല്ലോ എന്ന് പറന്നുകൊണ്ട് മനസ്സ് പൊട്ടിത്തകർന്ന് നിലവിളിക്കുന്ന രംഗം വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോ
അത് ഫലസ്തീനിലല്ലോ, അത് നോമ്പ് പിടിക്കുന്ന പാവപ്പെട്ടവന്റെ കുടുംബത്തിലല്ലോ, അത് തറാവീഹ് കഴിഞ്ഞിറങ്ങിയ പ്രിയപ്പെട്ട ഉമ്മയുടെ മാറിടപ്പിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുപോയി ഓ ഉമ്മയുടെ മുമ്പിലിട്ട് വെട്ടിയിരുന്നതല്ലേ. പാൽക്കുപ്പി വാക്യകത്തിരിക്കേണ്ട പ്രായത്തില് തോക്കിന്റെ തുമ്പറക്കി വെച്ചിട്ട് വെടിയുതിർത്തിട്ട് അല്ലാഹുവേ, രണ്ടര വയസ്സുള്ള ഫാത്തിമമാരുടെ ആമിനമാരുടെ പലശീതമണ്ണല് പൊട്ടിച്ചു തരുമ്പോ കാരുണ്യവാദാന പടച്ചവരെ ഞങ്ങൾക്ക് വേറെ ശക്തിയില്ല അല്ലോ, പാവപ്പെട്ട നമുക്കൊന്നും ചെയ്യാകടിയില്ല അല്ലോ. ഈ രാത്രി ഈ പകൽ സമയത്ത് മനോഹരമായ കാസർഗോഡിന്റെ വീരപ്പ് തടിച്ചുകൂടിയ പാവപ്പെട്ടവരുടെ ദുആക്ക് നീ ഉത്തരം തരണേ അല്ലോ, ഇസ്രായേലിനെ തകർക്കണേ അല്ലോ, അവരായുധങ്ങൾ നശിപ്പിക്കണേ അല്ലോ, പാവപ്പെട്ട പിഞ്ചു മക്കളെ ചുട്ടുകരിക്കുന്ന അവരുടെ തന്ത്രങ്ങളെ പൊളിക്കണേ അല്ലോ, അവരുടെ തന്ത്രങ്ങളെ പൊളിക്കണേ അല്ലോ, ഫലസ്തീനിലെ ശക്തിക്ക് നീ ശക്തി കൊടുക്കണേ അല്ലോ, മനസ്സിന് ശക്തി കൊടുക്കണേ അല്ലോ. ഉമ്മാന്ന് വിളിക്കുമ്പോ വാക്യകത്തേക്ക് ബോംബിറക്കി വെച്ചുകൊടുത്തിട്ട് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ ഏറ്റവും നല്ല ശത്രുക്കളെ അല്ലോ നീ ശയിപ്പിക്കണേ അല്ലോ, നീ ശയിപ്പിക്കണേ അല്ലോ, നീ ശയിപ്പിക്കണേ അല്ലോ. ആരക രോഗം മനസ്സിന്റെ കത്ത് പടർന്നു പോകുമ്പോഴാണ് കാരുണ്യം ഉണ്ടാകാതെ വരിക. 65 ലക്ഷം ജനങ്ങളെ ചുട്ടുകരിച്ചു കൊന്ന അഡോൾഫ് ഹിറ്റർ, അവസാനം ബ്ലൗണ്ടി എന്ന് പറയുന്ന നായയും ഇവ ബ്രൗൺ എന്ന് പറയുന്ന ഭാര്യയും മാത്രമുള്ളപ്പോ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു പോയില്ലേ. അള്ളാവ് പടച്ചതവരെ താഴ്ത്തിക്കൊണ്ടുവരും. പറഞ്ഞു വന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഏറ്റവും അധികം മാരക രോഗം ഇവലി സാധ്യം എടുത്തു വെച്ചു കൊടുക്കുന്നത് അഹങ്കാരമാണ്. അവന്റെ നന്മയുട്ട മനസ്സിനെ നശിപ്പിക്കാൻ ഇബിലീ സാധ്യം നഫ്സമ്മാറയിലൂടെ ശ്രമിക്കുന്നത് അഹങ്കാരമാണ്. ആ ശരീരത്തിന്റെ സ്വഭാവങ്ങൾ മുഴുവനും വൃത്തികെട്ടതാ. ഒന്നും രക്ഷപ്പെടുകയില്ല. കാരുണ്യത്തിന്റെ ചിറകിന് താഴെ ജീവിച്ച മുത്താജ തങ്ങളുടെ സ്നേഹത്തിന്റെ സ്പർശനമെത്തി ജീവിച്ചു പോയ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ഇല്ലക്കാരാ, അഹങ്കരിക്കാൻ നമുക്ക് അർഹതയുണ്ടോ? അഹങ്കരിക്കാൻ നമുക്ക് യോഗ്യതയുണ്ടോ? നമ്മൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേട്ടില്ലേ? അല്ലാഹു പറഞ്ഞു അഹങ്കാരം എന്ന് പറയുന്നത് എന്റെ തട്ടമാണെന്ന് അല്ലാഹു പറയുന്നുവത്രേ. അഹങ്കാരം എന്ന് പറയുന്നത് എന്റെ തട്ടമാണ്, അതാരെങ്കിലും എടുത്താൽ അവന് ഞാൻ നരകത്തിലേക്ക് മൂക്കുകുത്തി വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹു പറയുമ്പോ ലോകത്ത് അഹങ്കരിക്കാൻ എന്തെങ്കിലും യോഗ്യത നമുക്കുണ്ടോ? നിങ്ങൾ പറയും ഉസ്താദ് എനിക്ക് അവിടെ ബില്ലിംഗ് ഉണ്ട്, ഇവിടെ ബില്ലിംഗ് ഉണ്ട്, അവിടെ പ്രസ്ഥാനമുണ്ട്, ഒരു മാസത്തിൽ 1 കോടിയും 2 കോടിയും ലാഭം വരുന്ന ദുബായിലെ ബിസിനസ് ഉണ്ട്. എന്ത് ബിസിനസ്സാ ചെറുപ്പക്കാര, ഒരു സെക്കൻഡ് മതിയല്ലോ. നിന്റെ മനസ്സ് ദുഷിച്ചുപോലെ അഹങ്കാരം കടന്നു വന്ന മനസ്സിനെ തകർക്കോ, പടച്ചോന് 1 സെക്കൻഡ് മതിയല്ലോ സഹോദരാ. എന്തിനാ അല്ലാഹു ഒരുപാട് തരുന്നത്? ഒരു മാരക രോഗം നിനക്ക് അല്ലാഹു തന്നാ സഹിക്കാൻ പറ്റാത്ത മനുഷ്യരല്ലേ നമ്മള്? ക്യാൻസർ രോഗം ബാധിച്ചവര് കാസർഗോഡുണ്ടോ എനിക്കറിയില്ല. വിക്കായുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, മലപ്പുറം ജില്ലയുടെ വിക്കായുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ എന്നോട് പറഞ്ഞതാ, ഉസ്താദ് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലുള്ള രോഗികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം പോയി. ആ രോഗികളെ നോക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോ ഒരു ചെറ്റക്കൂരയുടെ അകത്തളത്തല്ല, ഒരു പാപപ്പെട്ട ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. കിടന്ന കിടപ്പിൽ കിടന്നാണ് ആ ഉമ്മ മലമൂത്ര വിസർജനം നടത്തുന്നത്. ആ ചെറുപ്പക്കാര് പറയുന്ന ഞങ്ങള് കടന്നു ചെന്നു സാറ്. എന്നിട്ട് ആ ഉമ്മയോട് ചോദിച്ചു, നിങ്ങളെ നോക്കാൻ ആരുമില്ലേ? ആ ഉമ്മ വേദനയോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്തരന്തെന്നറിയോ, മക്കളെ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാനൊന്ന് തിരിഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. 4 ദിവസമായിട്ട് ഞാനൊന്ന് തിരിഞ്ഞു കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരും വരുന്നില്ല മക്കളെ. ഞാൻ വല്ലാത്ത പ്രയാസത്തിലാണ്, എന്റെ ശരീരം വേദനിക്കുകയാണ്. വിക്കായുടെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ മക്കള് ഉമ്മായ 2 കൈകൊണ്ട് താങ്ങിയെടുത്ത് തിരിച്ചു കിടത്തിയപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞു, അത്രേ അൽഹംദുലില്ലാ. എന്നിട്ട് ആ ഉമ്മാക്ക് ഗുളിക കൊടുക്കുകയാണ്. എവിടത്തെ ഗുളികയാണ്? അവര് പൈസ കൊടുത്ത് വാങ്ങിയതല്ല,
സമ്പന്ന വർഗം പനി വരുമ്പോ രണ്ട് ഗുളിയയ്ക്ക് പകരം അതേ കമ്പനി കൂടെ 50 ഗുളിയ വാങ്ങുമല്ലോ, എന്നിട്ട് വീടിന്റെ അകത്തെടുത്തുകൊണ്ട് പാഴാക്കി കളയുമല്ലോ. അതിന് പോയി മക്കൾ പെറുക്കിയെടുക്കുകയാണ്, അതിന് പോയി മക്കൾ പെറുക്കിയെടുക്കുകയാണ്. ക്യാൻസർ എന്റെ ഒരു ഇഞ്ചക്ഷന് പോലും 42,000 രൂപയുടെ മരുന്നാണത്രേ, 42,000 രൂപയുടെ മരുന്നാണത്രേ. അള്ളാഹുവേ, ഈ അടുത്ത സമയത്ത് വികായയുടെ പ്രവർത്തകരുടെ മുന്നിലേക്ക് 42,000 ഇഞ്ചക്ഷന്റെ മരുന്നുമായിട്ട് ഒരു സഹോദരി കടന്നു വന്നുവത്രേ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ഇഞ്ചക്ഷന് വാങ്ങിയതാ, പ്രിയപ്പെട്ടവൻ മരണപ്പെട്ടുപോയി. 2,00,000 രൂപയുടെ മരുന്നുണ്ട്, വികായയുടെ പ്രവർത്തകർ പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞിത്താ, നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയെങ്കിലെന്താ, വേറെ ഭർത്താക്കന്മാർക്ക് ഈ മരുന്ന് കൊണ്ട് ജീവൻ കിട്ടാ പോവുകയാണ്. മറക്കല്ല കാസർഗോഡുകാരാ, മറക്കല്ല കാസർഗോഡുകാരാ, നമുക്ക് റമദാനെ സാക്ഷിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന, റമദാനെ സാക്ഷിയാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. അതിന് ആദ്യം ആവശ്യമുള്ളത് ആംബുലൻസാണ്, ആദ്യം ആവശ്യമുള്ളത് ആംബുലൻസാണ്. അല്ലാഹുവിന്റെ ഖുർആൻ, പാവപ്പെട്ടവരോട് താല്പര്യമില്ലാതെ അഹങ്കാരത്തിന്റെ പർവ്വതം പണിഞ്ഞിട്ട് മരണപ്പെട്ടു പോരാ. വല്ലാഹുവിന് ബാഹുറയുടെ ചരിത്രം പറയാനുണ്ട്, ഖിദർ നബി അലൈഹി സ്വലാം പഠിപ്പിച്ച ദുആ പറയാനുണ്ട്. ഖുർആനിലെ ഏറ്റവും വിലപ്പെട്ടവരായിട്ട് ക്യാൻസർ വരാതിരിക്കാൻ ദിവസവും 111 പ്രാവശ്യം ഓതാനുള്ള ചെറിയ ഒരു ആയത്ത് പഠിക്കാറുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഈ സ്വർഗത്തിന്റെ പൂങ്കാവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, കഴിയുമോ, നിങ്ങൾക്ക് കഴിയുമോ, വികായയുടെ പ്രവർത്തകർക്ക് നടുവോട് പിഴഞ്ഞു വീടുന്ന പാവപ്പെട്ടവന്റെ ശരീരം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നിങ്ങളൊന്ന് ഫോൺ വിളിച്ചാൽ 24 മണിക്കൂറും പറന്നെത്തുന്ന, 24 മണിക്കൂറും പറന്നെത്തുന്ന പറവകളായി ആ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ രംഗത്ത് വരുമ്പോ സുബ്ഹാനല്ലാഹ്. മനസ്സുള്ളവരെ, ബാക്കിയുള്ള മാസങ്ങൾ ചെയ്യുന്ന പോലെയല്ല, ഇന്ന് നിങ്ങൾ ചെയ്യുമ്പോ ഇത് ചെയ്തു എന്ന് പഠിച്ചവനോട് സാക്ഷി പറയാ. അല്ലാഹുവിന്റെ പരിശുദ്ധ റമദാനുണ്ട്, മറക്കണ്ട, ഞാൻ ഇന്നാളും ചെയ്തതല്ലേ, ഞാൻ അവിടെ ചെയ്തതല്ലേ, ഞാൻ ഇവിടെ ചെയ്തതല്ലേ എന്നൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് ചിന്തിക്കണ്ട. ഇന്ന് ചെയ്താൽ റമദാന്റെ പൊരുത്തമുണ്ട്, റമദാ സാക്ഷി പറയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിക ചരിത്രത്തിൽ 60,000 ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്ന മഹാൻ അള്ളാഹുവിന്റെ അറശിലേക്ക് നോക്കിയിട്ട് ദുനിയാവിലുള്ള തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്ന മഹാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ആ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞത് വത്തുലു അലൈഹിം നബല്ലദീ അതൈനാഹു ആയാതിന വൻസലഹ മിൻഹാ ഫഅത്ബഅഹു ശൈത്താനു വകാന മിനൽ ഗാഫീ. ബൽആമുബ്ന ബാഹൂറ എന്ന പേരുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മൂസാ നബി മുഖാന്തിരം ഇൽമു ഒരുപാട് പഠിച്ചുപോയ വകാന മുജാബദ് ദഅവാ ദുആഇന ഇജാബത്തുള്ള മഹാനാര് വളർന്നു വന്നിരുന്നയാളാ. കൻആനീൻ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തുകാര് വന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ മൂസാ നബിക്കെതിരെ ഒന്ന് ദുആ ചെയ്യുമോ, നിങ്ങളാ ദുആ മൂസാ നബിക്കെതിരെ നിങ്ങൾ നടത്തിയാൽ നമ്മുടെ രാജ്യം രക്ഷപ്പെടുമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല, അലമുല്ലർദി, ഞാൻ ഈ ഭൂമിയിലും ഏറ്റവും വലിയ അറിവുള്ളയാളാ, ആ ഞാൻ മൂസാ നബിക്കെതിരെ ദുആ അർക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആ ഗ്രാമക്കാര് പിടിവിട്ടില്ല. ബൽആമുവിന് ബാഹൂറയുടെ ഭവനത്തിന്റെ അകത്ത് വന്ന് പ്രിയപ്പെട്ട ഭാര്യക്ക് ആഭരണങ്ങൾ കൊടുക്കുകയാ, ശരീരത്തിൽ കൈകാലുകൾ അണിയാൻ ആഭരണങ്ങൾ കൊടുത്തിട്ട് ആ പെണ്ണിനോട് പറയുന്നു, നിന്റെ ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിക്കുക, നിന്റെ ഭർത്താവിനെ കൊണ്ട് മൂസാ നബിക്കെതിരെ ദുആർക്ക സമ്മതിപ്പിക്കുക. ഒരു പെണ്ണിലൂടെ ബൽആമുവിന് ബാഹൂറ എന്ന് പറയുന്ന ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ നീരുറവ അല്ലാഹു ഒഴുക്കി കൊടുത്ത ആ മഹാനുഭാവന്റെ മനസ്സിലേക്ക് സുബ്ഹാനല്ലാഹ്, ഓ മഹാനുഭാവന്റെ മനസ്സിന്റെ കത്തളത്തിലേക്ക് ശൈത്താൻ കടന്നു വരികയാ. ആ പെണ്ണ് തന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ഒരുപാട് സ്വത്ത് നമുക്ക് കിട്ടിയില്ലേ, ഒരുപാട് പണം നമുക്ക് കിട്ടിയില്ലേ, അതുകൊണ്ട് എന്തുകൊണ്ടാ നിങ്ങൾ മൂസാ നബിക്കെതിരെ ദുആർക്ക മടി വിചാരിക്കുന്നത് ചെയ്യുക. ആ സമയം ഇബ്ലീസ് വന്ന് ബൽആമുവിന് ബാഹൂറയുടെ മനസ്സിൽ ഇങ്ങനെ കൊട്ടുകയാ, അല്ലാഹു അമി ശൈത്താൻ ദുനിയാ അവിൽ ആഖിറാ അൽമാലു അവിൽ മൂസാ, ആരെയാ തിരഞ്ഞെടുക്കേണ്ടത്, ദുനിയാവ് വേണോ, ആഖിറം വേണോ, സ്വത്ത് വേണോ, മൂസാ നബി വേണോ, അല്ലാഹു വേണോ, പദവി വേണോ, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുത്തോ. അവസാനം ബൽആമുവിന് ബാഹൂറ മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ ദുആ ചെയ്തെന്ന് ചരിത്രം പറയുകയാ. വാനോളം പുകഴ്ത്തി പറയാൻ വിധിക്കപ്പെട്ട മഹാനുഭാവന് അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എങ്ങനെയെന്നറിയോ,
അവന്റെ ഉദാഹരണം പട്ടിയെ പോലെ എന്ന് ഖുർആൻ എത്രത്തോളം വലിയ പദവിയിലേക്ക് എത്തിപ്പോയ മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു വിഷത്തിന്റെ ദ്രാവകം കടന്നു വന്നപ്പോ ഇബ്ലീസ് കൊളുത്തി കൊടുത്തപ്പോ ഏറ്റവും വലിയ പദവിയിൽ നിന്ന് തരംതാണ പദവിയിലേക്ക് എത്തിയില്ലേ? ഖുർആൻ പറഞ്ഞു അവന്റെ ഉദാഹരണം പട്ടിയെ പോലെയാണ്, നായെ പോലെയാണ്. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അല്ലാ, ഞങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴാണ് രോഗം വരുന്നതെന്നറിയില്ല, ഞങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴാണ് മാരക രോഗം കടന്നു വരുന്നതെന്നറിയില്ല. കാസർഗോഡ് തടിച്ചുകൂടിയവരെ സൂക്ഷിച്ചേ പറ്റൂ, അല്ലാനെ സൂക്ഷിച്ചേ പറ്റൂ, പടച്ചോനെ സൂക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഏറ്റവും വലിയ അറിവുണ്ടായിട്ട് അല്ലാഹുവിനോട് ചോദിച്ചല്ലോ മൂസാ നബി, അല്ലാഹുവേ എന്നെക്കാളും അറിവുള്ള ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? അല്ലാഹു പറഞ്ഞു മൂസാ നബിയേ, ഖിദർ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ജീവിച്ചിരിപ്പുണ്ട് മൂസാ നബിയേ, ആ പ്രവാചകന്റെ അടുത്ത് പോയാ നിങ്ങൾക്ക് ഒരുപാട് ഇൽമ പഠിക്കാൻ കഴിയുന്നതാ. ഖലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഖിദർ നബി അലൈഹിസ്സലാമിനെ വിനയത്തോടെ കാണാൻ പോയതെന്തിന്റെ പേരിലാ? ആ മനസ്സിലേക്ക് മാരക രോഗങ്ങൾ കടന്നു വന്ന പ്രവാചകനാണെങ്കിൽ പോലും അല്ലാന്റെ പൊരുത്തക്കേട് കിട്ടുമെന്ന് ഭയന്ന് പോയിട്ടാ. അതുകൊണ്ടാണ് ഖിദർ നബി അലൈഹിസ്സലാമിനെ കാണാൻ പോയത്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാര് നാല് പേരാണ്, ആകാശത്ത് രണ്ട് പ്രവാചകന്മാരുണ്ട്, ഭൂമിയിൽ രണ്ട് പ്രവാചകന്മാരുണ്ട്. ആകാശത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ ഒന്ന് ഈസാ നബിയും മറ്റൊന്ന് ഇദ്രീസ് നബിയും. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാർ ഒന്ന് ഖദർ നബി അലൈഹിസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാമും. ഈ ഇല്യാസ് നബി അലൈഹിസ്സലാമും ഖദർ നബി അലൈഹിസ്സലാമും എല്ലാ വർഷവും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് മക്കത്തുണ്ടാകും എന്ന് മഹാന്മാർ പറയുന്നു. ഖദർ നബി അലൈഹിസ്സലാമിന് ദീർഘായുസ് കിട്ടുന്നതിന് ഒരു പ്രത്യേക കാരണമൊക്കെ ഉണ്ട്, അതൊന്നും പറയാനുള്ള നേരം നമുക്കില്ല. ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇല്യാസ് നബി അലൈഹിസ്സലാമും പരിശുദ്ധ മക്കത്ത് എല്ലാ വർഷവും ഉണ്ടാകും. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹിദർ നബി അലൈഹിസ്സലാം ഇല്യാസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞിട്ട് മുടി വെട്ടിക്കൊടുക്കും. അത്രേ ഉംറ ചെയ്താലും ഹജ്ജ് ചെയ്താലും മുടി തലയിൽ നിന്ന് വെട്ടിമാറ്റണമല്ലോ. അപ്പൊ അങ്ങനെ വെട്ടിക്കൊടുക്കുമ്പോ ഹിദർ നബി അലൈഹിസ്സലാം ഒരു ദിക്റു പറയും, ഒരു ദുആ പറയും. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ കാലഹുന്ന ഹീന യുസ്ബിഹു വഹീന യുംസി സലാസ മറാ, മൂന്ന് പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും ആ ദിക്റു ആരെങ്കിലും പറഞ്ഞാൽ അവനെ അപകട മരണം, മുങ്ങി നശിക്കുക, അങ്ങനെയുള്ള ശരീരം ചിതറിപ്പോകുന്ന രോഗങ്ങൾ, അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നെല്ലാം കരിഞ്ഞു പോവുക. കണ്ണൂർ ജില്ലയുടെ ചാലയിൽ നടന്ന ദുരന്തത്തിന്റെ സങ്കീർണമായ ചിത്രം ഇതുവരെ നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങൾ വരാതെ അള്ളാഹു കാത്തു സൂക്ഷിക്കുമെന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അപ്പോ ആ ദിക്റു ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. എന്നിട്ട് വളരെ വേദനയോടെ പരിശുദ്ധ ഖുർആൻ, എപ്പോഴും ആശ്വാസവും ആനന്ദവും നമുക്ക് ഖുർആനാണ്. എപ്പോഴും നമുക്ക് തണലായി വരുന്നൊരു നമ്മുടെ പരിശുദ്ധ ഖുർആനാണ്. സൂറത്ത് യാസീനിലെ ഒരു ചെറിയ ആയത്ത്, ആ ആയത്ത് 111 പ്രാവശ്യം മഹാന്മാരായ ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളൊക്കെ പറയുന്നത് അത് 111 പ്രാവശ്യം ഒരു ദിവസം ഒരാൾ ഓതിയാൽ മാരക രോഗത്തിന്റെ അണുക്കൾ അവന്റെ ശരീരത്തിൽ കടന്നു വരില്ല എന്നാണ്. അപ്പൊ മക്കളെ കൊണ്ട് ഭാര്യയെ കൊണ്ട് നിങ്ങളും അത് ഇൻഷാല്ലാ ചൊല്ലണം. ഇത് രണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. നമുക്ക് ഖുർആൻ ഒരു വലിയ ആശ്വാസമാണ്, ഖുർആൻ നമുക്കൊരു വലിയ ആനന്ദമാണ്, ഖുർആൻ നമുക്കൊരു വലിയ ആഹ്ലാദമാണ്. ഖുർആൻ ഇറങ്ങിയ മാസമാണ് പരിശുദ്ധ റമദാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6666 ആയത്തിന് ഇടയിൽ നിന്ന് വളരെ ചെറിയ ഒരു ആയത്ത്, യാസീനിലെ വളരെ ചെറിയ ഒരു ആയത്ത്, ആ ആയത്ത് മാത്രം നിങ്ങൾ ഓതിയാൽ, ഒരു ദിവസം ഓതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്ര വലുതാണ്. പരിശുദ്ധ റമദാൻ ഖുർആൻ ഇറങ്ങിയ മാസം അത്രയും ഓതാൻ പറ്റിയല്ലോ. നമ്മുടെ ഭവനങ്ങളിരുന്ന് ഖുർആൻ റമദാൻ മാസത്തിലാണ് ഏറ്റവും അധികം ആ പരിശുദ്ധ ഖുർആൻ നമ്മെ തട്ടി തലോടി തടവി കൊണ്ടുപോകേണ്ടത്. റമദാനിലാണ് ഏറ്റവും വലിയ പൊരുത്തം നമുക്ക് ആ ഖുർആൻ തരേണ്ടത്, ഏറ്റവും വലിയ അത്ഭുതം. അള്ളാഹു പറഞ്ഞത് നാളെ പരലോകത്ത് ആര് കൈവിടഞ്ഞാലും ചിലർക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഒരു മനുഷ്യന്റെ ഒരു മലക്കിന്റെ രൂപത്തിൽ വന്ന് സ്വർഗം കൊടുക്കാൻ അള്ളാഹുവിനോട് പറയുമെന്ന. പരിശുദ്ധ റമദാൻ വിട പറയാൻ പോകുന്ന സമയം, ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ആ ഖുർആന്റെ ശാപം കിട്ടാതിരിക്കാൻ,
ആ ഖുർആന്റെ ശാപം കിട്ടാതിരിക്കാൻ മനസ്സൊരുകിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ്. ഉസ്താദേ എനിക്ക് ഓതാൻ അറിയില്ല, ഇല്ലെങ്കിൽ എനിക്ക് ഓതാൻ അറിയാം, 10-15 ഖത്തും ഒന്നും എനിക്ക് തീർക്കാൻ പറ്റിയിട്ടില്ല. എന്റെ മക്കൾ ഹാഫിളിങ്ങളാകാൻ പരിശ്രമിച്ചു പക്ഷേ നടന്നില്ല, എന്റെ കുടുംബം ഹാഫിളിങ്ങളാകാൻ പരിശ്രമിച്ചു നടന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ എന്റെ കുടുംബം ഖുർആനിന് എതിരായി നാളെ പരലോകത്ത് വരാതിരിക്കാൻ, ഞാനും എന്റെ കുടുംബവും ഖുർആൻ എതിരായി പരലോകത്ത് വരാതിരിക്കാൻ. എന്റെ മക്കൾ ഹാഫിളാകാൻ വേണ്ടി നിങ്ങൾ ഇത് ആരക്കണം, ചെറിയ മക്കളാണ്. ആ പ്രിയപ്പെട്ട മക്കളൊക്കെ ഇപ്പോഴേ ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി മദ്രസയിലാക്കിയിട്ട് അവർ ഓതുമ്പോൾ കണ്ണു നിറഞ്ഞു പോകലുണ്ട്. ഒറ്റയ്ക്ക് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോൾ പാമ്പും തേളും വിശലിത്തങ്ങളും അല്ലാതെ ഒന്നുമില്ലാത്ത അവിടെ അള്ളാഹുവെ മരിച്ചു ചൊല്ലുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പുണ്യവും പ്രതിഫലവും നമ്മൾ അറിയുക. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിൻ്റെ ഗൗരവം എത്തുകയില്ല. അള്ളാഹുവിനെ സാക്ഷി നിർത്തി പടച്ച റബ്ബിനെ സാക്ഷി നിർത്തി ഖുർആനിൻ്റെ ഒരു പൊരുത്തക്കേടും അള്ളാഹ് ഈ റമദാനിൽ എനിക്കുണ്ടാവരുത്. ഓതാൻ ചിലപ്പോൾ കഴിയട്ടെ, കഴിയാതിരിക്കട്ടെ.